ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ 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 ഈസി ആയിട്ട് ചെടിച്ചട്ടി എങ്ങനെയാ നിർമ്മിക്കുക എന്നാണ്. അതിന് കൂടെ എൻ്റെ ഉമ്മച്ചി ഹെൽപ്പിനായി നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലെങ്കിലും കൂടി അമർത്താം. അതിനെ വിളിച്ച് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. ഓക്കെ, നമുക്ക് ഈ കാര്യത്തേക്ക് കടക്കാം. ഇതിനകത്ത് നമുക്കിപ്പോൾ ഉണ്ടാക്കാമെന്നുള്ള ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഓയിൽ അത് ചിലപ്പോൾ കരിയോയിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റ് വന്ന ഓയിലാവാം, എന്തായാലും അത് നന്നായിട്ട് പരത്തിക്കൊടുക്കാം എല്ലാ ഭാഗത്തും. അത് നമുക്ക് ചട്ടി വേഗം വിട്ട് കിട്ടാൻ നമുക്കത് ഇതാവും, വേഗം വിട്ട് കിട്ടും. അതിനകത്ത് ഓയിൽ നന്നായിട്ട് വരും. അതേമാതിരി തന്നെ നമുക്ക് ഇതിനകത്തിൻ്റെ ഇതിലുള്ളിൽ വെക്കുന്ന ചട്ടിയുടെ പുറം ഭാഗത്തും നന്നായിട്ട് ഓയിൽ വരറ്റി കൊടുക്കാം. നന്നായിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് മെറ്റൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എംസാൻഡോ ഒക്കെ ഉപയോഗിക്കും. ചട്ടി ഞാൻ മുമ്പും പല ചട്ടികളും ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. അത് അതിനകത്ത് അതിൽ ഇനി നമുക്ക് ചട്ടി ഉണ്ടാക്കാമെന്നുള്ള എംസാൻഡും അതും കൂട്ടാം. ആദ്യം തന്നെ നമുക്ക് ആ ചട്ടിയിൽ നമുക്ക് ഇതിപ്പോൾ റൗണ്ടായിട്ടിരിക്കല്ലേ, ആ ചട്ടിയുടെ നടുക്ക് കുറച്ച് എംസാൻഡ് ഇട്ടിട്ട് പച്ചയായിട്ട് എംസാൻഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു കവർ റൗണ്ടിൽ വെട്ടി വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉണ്ടാക്കുന്ന ചട്ടിയുടെ അടിവശം നമുക്കിപ്പോൾ നിരപ്പായിട്ടിരിക്കാൻ ഭാഗത്തിന് കിട്ടും. അതിനു വേണ്ടി നമുക്ക് കുറച്ച് എംസാൻഡ് ഇട്ടിട്ട് അത് ഇത്തിരി ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കവർ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഒന്ന് വെട്ടി വെച്ചിട്ട് വെക്കാം. ഇനി നമുക്ക് എംസാൻഡ് എടുക്കാം. ഒരു രണ്ട് കപ്പ് എംസാൻഡ് എടുക്കണമെങ്കിൽ, എംസാൻഡോ മണലോ എന്തായാലും രണ്ട് കപ്പ് എടുക്കണമെങ്കിൽ അതിനകത്തേക്ക് ഒരു കപ്പ് ഒന്നര കപ്പോളം സിമൻ്റ് എടുക്കാം. സിമൻ്റ് കൂടി ഇടാം. രണ്ട് കപ്പ് എംസാൻഡ് എടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് കുഴപ്പമില്ല, രണ്ട് കപ്പ് എംസാൻഡ് ഇടുന്നു. ഒരു 2:1 അത് മതി എടുക്കാം. അത് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് എംസാൻഡും സിമൻറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുന്നത് ഏറ്റവും നന്നായിട്ടിരിക്കും, നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ സിമൻ്റ് ആയതിൻ്റെ പേരിൽ പൊണ്ണിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മളുടെ പാകം നോക്കി കുറേശ്ശെ നമുക്ക് അതിനകത്ത് വല്ല കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയാം കേട്ടോ. നമുക്കിപ്പോൾ നമ്മൾ എംസാൻ്റെ അല്ല എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് വെള്ളത്തോടുകൂടി ആയിക്കോട്ടെ, നമുക്ക് ഡ്രൈ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തോടുകൂടി ഇതായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് കട്ട പിടിക്കാതെ എന്നിട്ട് നമുക്ക് ആ പാത്രത്തിലോട്ട് ഒരു ഒഴിച്ചു കൊടുക്കാം. ഒരു മുക്കാ ഭാഗത്തോളം, ഒരു മുക്കാ ഭാഗത്തോളം ഒഴിക്കാം. ഒഴിച്ച് ഇതാക്കിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് അതുപോലെ ബബിസൊക്കെ ഒന്ന് പോകാനായിട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതാക്കി വെച്ചിട്ട് നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് നമ്മളെ ഉള്ളിൽ വെക്കുന്ന ചട്ടി അതിനൊക്കെ ഭാഗം വെച്ചിട്ട് നല്ലോണം ഇതാക്കി കൊടുത്തിട്ട് സെൻട്രലായിട്ട് ആ വെക്കുന്ന ചട്ടി സെൻട്രലായിട്ട് വെക്കുക. അതിനകത്ത് വെയിറ്റിന് വേണ്ടി എംസാൻഡോ നമുക്ക് മറ്റുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കട്ടെ. നമ്മൾ വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടുകൂടി കുറച്ച് പുറത്തോട്ട് പോകും. അത് പോയാലും കുഴപ്പമില്ല, അത് കുറച്ച് പോണത് നല്ലതാണ്. അത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും അത് ഫില്ലായിട്ട് കിട്ടും ആ മുകളിൽ നിന്ന് ആ വെള്ളം കുറച്ച് പോയി കഴിയുമ്പോൾ. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ എന്നിട്ട് നല്ല ഫിനിഷിങ് ആണ്. ഇതിപ്പോൾ അത് നമ്മൾ അവിടെ അങ്ങനെ വെച്ച് വെയിറ്റ് കൊടുത്ത് അങ്ങനെ വെച്ച് ഒരു 6 മണിക്കൂറോളം അങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി ഒരു 6 മണിക്കൂർ ആയ ചട്ടിയാണത്. നമുക്കതൊന്ന് പതുക്കെ അനക്കി കൊടുത്താൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലെ ചട്ടി എടുത്ത് മാറ്റാം. അത് ഉള്ളിലെ ചട്ടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം, നല്ല അത്യാവശ്യം വലിഞ്ഞ് നന്നായിട്ട് വലിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് 2-3 ഹോള് വേണ്ട, ഒരു ഹോള് മതി. ചട്ടി ചെറുതല്ലേ, അപ്പോൾ ഒരു ഹോള് മതി. അപ്പോൾ അതിനകത്ത് ആ ഹോളിട്ട് കൊടുക്കുക.
ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് ഉള്ളിലെ ചട്ടി മാറ്റുന്നത് എന്നിട്ട് ഹോളിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഇതിലോട്ട് ഹോളിട്ട് കൊടുക്കുക അല്ല പപ്പടക്കോലുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല ഇതുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഉണക്ക മസാലയോ മണലോ അതിനകത്ത് നിറച്ച് ഫില്ലാക്കാം അത് നിറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നല്ല തല്ലോ അല്ലെങ്കിൽ പലക്കോ അതിനെ വെച്ച് നിരപ്പായ എടുത്തിട്ട് അതിനകത്തേക്ക് അത് കമഴ്ത്തി വെക്കാം ഇത് ഞാൻ ഇതിന് 6 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെച്ച ചട്ടി കണ്ടിട്ട് എടുത്ത് കാണിച്ചത് അതേമാതിരി തന്നെ നമുക്ക് വലിയ ചട്ടിയിലും അങ്ങനെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ വലിയ ചട്ടിയിൽ ഇതേമാതിരി തന്നെ ചെയ്ത് വലിയ ചട്ടിക്കാവുമ്പോൾ നമ്മൾ അളവ് വ്യത്യാസം വരുമെന്ന് മാത്രം എടുക്കുന്ന മസാലയും സിമൻറ്റൊക്കെ വ്യത്യാസം വരും ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഒരു ഇത്ര സമയം കഴിഞ്ഞതാണത് ഒരു ദിവസം എന്ന് പറയണ്ട ഒരു ദിവസമൊന്നും വേണ്ട ഞാനിപ്പോൾ ഇത് എടുത്തത് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത് അത് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പതുക്കനൊന്ന് അനക്കി ഒന്ന് അപ്പുറം അപ്പുറം തട്ടിക്കൊടുത്തിട്ട് ഒന്ന് അനക്കി കൊടുത്തിട്ട് ഒന്ന് പതുക്കനൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ ചട്ടി ഇങ്ങോട്ട് വിട്ടുപോരും നല്ല സ്മൂത്തായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ചട്ടി വിട്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചത് ഇപ്പോൾ കണ്ടോ അടി നമ്മൾ ശരിക്കും ആ ചട്ടിയുടെ അടിവശം റൗണ്ടല്ലേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് അടി നിരപ്പായിട്ട് കിട്ടും അപ്പോൾ നല്ല ഫിനിഷിങ്ങും നല്ല ഇതുണ്ട് നന്നായിട്ടിരിക്കുന്നുണ്ട് നല്ല ഡിസൈനും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ചട്ടിയുടെ ഉൾവശമൊക്കെ നന്നായിട്ട് എവിടെയൊന്നും പറ്റിയിട്ടില്ല നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതങ്ങനെ തന്നെ പുറത്തോട്ട് വെച്ച് വെയിലൊന്നിക്കും അതിലിപ്പോൾ നമ്മൾ വെള്ളത്തിലും വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നല്ല വെള്ളത്തോടുകൂടി ഉണ്ടാക്കിയത് നല്ല ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ട് വെയിലത്തോടക്കാൻ വെച്ചിരിക്കുന്ന ചട്ടികളാണ് ഇത് മുമ്പ് അതിന് മുമ്പ് ഉണ്ടാക്കി നമ്മൾ പെയിൻ്റ് ചെയ്ത് ഈ പെയിൻ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് കളർ കൊടുക്കുക പെയിൻ്റ് ചെയ്ത് അതിനകത്ത് ചട്ടിയിൽ ചെടി വെച്ചിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഈ നാമിൽ പെയിൻ്റ് അട്ടോ കൊടുത്തേക്കണേ അതാവുമ്പോൾ നമുക്ക് അഴുക്കൊക്കെ പിടിച്ചാൽ വേഗം കഴുകി കളയാനൊക്കെ എളുപ്പമായിരിക്കും ഓക്കെ എങ്ങനെയുണ്ട് ചെടിയും ചട്ടിയും ഒക്കെ സൂപ്പറായിട്ടില്ലേ നമുക്കിത് വീട്ടിൽ നന്നായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ചട്ടിയാണ്